നമുക്ക് എന്റെ അല്ലല്ലോ ഇരിക്കുന്നത്. അല്ലോ, സത്യാഗ്രഹം വല്ല പോയി കിടക്കാൻ നോക്കുമോ? നമുക്ക് ഒരു കാര്യമില്ല, അങ്ങനെ കിടക്കണ്ട, വരട്ടെ, അവസരമുണ്ട്, അതാക്കി തരാം. നിങ്ങൾക്ക് പെൻഷൻ അല്ല വേണ്ടത്, നിങ്ങൾ പെൻഷൻ എന്തിന്? ചക്കാത്തി പണം കിട്ടുന്ന കാര്യം വിടുന്ന ഇവന്റെ ഒന്നും ഔദാര്യം നമുക്ക് വേണ്ട. വേണ്ടെന്നല്ല പറഞ്ഞേ, കിട്ടട്ടെ, എല്ലാവർക്കും പെൻഷൻ ഉണ്ട്, പിന്നെ നിങ്ങൾക്ക് കിട്ടട്ടെ. അതിനും പ്രധാനപ്പെട്ട കാര്യം, ഇതുപോലെ ആയിരക്കണക്കിന് മൈൽ അകലെ ജോലി ചെയ്ത് നിങ്ങളുണ്ടാക്കുന്ന സമ്പാദ്യത്തിന് സെക്യൂരിറ്റി കൊടുക്കാൻ സർക്കാരിന് ബാധ്യതയില്ല. നിങ്ങളാ പണം കേരളത്തിൽ കൊണ്ടുവന്നാൽ എങ്ങനെ ചെലവഴിക്കപ്പെടുന്നു? ആ ചെലവഴിക്കപ്പെടുന്ന നഷ്ടം കൂടാതെ ഒരു 20% ലാഭം ഉണ്ടാകത്തക്ക രീതിയിലുള്ള സാഹചര്യ സൃഷ്ടിക്കാനുള്ള ബാധ്യത കേരള സർക്കാരിന്റെ അനങ്ങാതെ കുത്തിയിരിക്കുന്ന കള്ളന്മാർ. കഴിഞ്ഞ 60 കൊല്ലമായി 57 മുതൽ UDF LDF മാറി മാറി ഭരിക്കുക. ഒരു മാറ്റം വരുത്താൻ വേണ്ടിയുള്ള ശക്തമായ ഇടപെടൽ ഉണ്ടാവും, അതാണ് അത് സംബന്ധിച്ച് എനിക്ക് പറയാൻ. തീർന്നോ? റബ്ബറോ? റബ്ബറിന്റെ വിലയാണ് ചോദിച്ചത്. ആ, റബ്ബറിന്റെ വിലയാണ്. എന്റെ അഭിപ്രായം, റബ്ബർ വെട്ടിക്കളയണോ? നമുക്കെന്നെ സൂക്കാടുണ്ടോ റബ്ബർ വെക്കാൻ? ഈ റബ്ബർ വെച്ച് അത് അതുകൊണ്ട് പറഞ്ഞ് നമുക്ക് നിർത്തുകയാണ്. റബ്ബർ തൈ വെച്ചാൽ ഒരു റബ്ബർ 1 ഏക്കർ റബ്ബർ നടുകയാണെങ്കിൽ 190 റബ്ബർ നടന്ന് 210 വരെ നട. ഇതാ വരുവാ. അപ്പൊ 190 റബ്ബർ വെച്ചാൽ 10 കൊല്ലം കഴിയുമ്പോഴേക്കും റബ്ബറിന് അകത്ത് കിട്ടാവുന്നത് 150 റബ്ബർ കാണും. ഒരു 1.5 ലക്ഷം രൂപ കയ്യിന്ന് പോകും. 10 കൊല്ലം വിട്ട് തുടങ്ങുന്നതല്ലേ ഉള്ളൂ. നിങ്ങൾ ആ റബ്ബർ വെക്കുന്നതിന് പകരം കാട്ട് കെടുക്കാൻ നടൂ. 10 കൊല്ലം കഴിയുമ്പോ 80 ഇഞ്ചാവും. 80 ഇഞ്ചായി കഴിഞ്ഞാൽ ഗുണം എന്താ? ഒരു 15,000 രൂപ കിട്ടും. 1 ഏക്കർ 300 മരം വെക്കാം. 300 × 15,000 എത്രയാ ചോ? എനിക്ക് കണക്കൂട്ടാൻ പറ്റിയല്ല. അത്രയും കാശ് പോക്കലിരിക്കും. അവിടെ റബ്ബറൊക്കെ വെട്ടി പണ കളയുക. ഞാൻ ചുമ്മാ പറയല്ല, എന്റെ 6.25 ഏക്കർ സ്ഥലത്ത് നിന്ന് റബ്ബർ വെട്ടി പണ കളഞ്ഞു എനിക്ക് കെടുക്കാൻ വെച്ചിരിക്കുക, കാട്ട് കെടുക്ക. അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, ഇനി അവർ വഴക്കുണ്ടാക്കുകയാണ്. ഞാൻ പൊക്കോട്ടെ, അതിന് ശേഷമൊന്നുമില്ലല്ലോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, എല്ലാവർക്കും നന്മ നേരുന്നു. നിങ്ങളെ വല്ലപ്പോഴും ഒക്കെ കേരളത്തെ, നിങ്ങൾ എപ്പോഴും കേരളത്തെ ഓർക്കുന്നവരാണെന്നറിയാം. നിങ്ങളുടെ സന്തോഷത്തിൽ ഞാൻ പങ്കുചേരുന്നു. ഐശ്വര്യമായിട്ട് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകട്ടെ എന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.